ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലി ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി കേക്കാണ്. ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ 2 കപ്പ് മുസ്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് പഞ്ചസാര. ഞാൻ ഇവിടെ സാധാ കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, 120 ml. അതേ സെയിം ക്വാണ്ടിറ്റിയിൽ പാലും എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, വാനില എസൻസ് 2 ഡ്രോപ്പ്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണമെന്നില്ല. റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ്. നമുക്ക് ആവശ്യമായത് ഒരു കേക്ക് ടിന്നാണ്. ഞാനിവിടെ ഗ്ലാസിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഓയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്, കേക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗും പിന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലും എണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 മിനിറ്റ്. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുസ്ലിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്ന് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, ആ എഗ്ഗിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. അര സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ടിൻ എടുക്കാം. ഞാൻ ഇതിൽ ഓൾറെഡി ഒരു ഓയിൽ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും പരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. കേക്ക് ടിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മൈക്രോവേവ് 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ മൈക്രോവേവ് ഇവിടെ പ്രീ ഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ അതിലോട്ട് വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇത് 28 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പുറത്തേക്ക് എടുത്തു നോക്കാം. ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആയ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.